ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പാത്തു ടിപ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ കാണിക്കുന്നത് നമുക്ക് നാച്ചുറലായിട്ട് ഒരു താളി ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ്. അതിനായിട്ട് ഞാൻ കുറച്ച് ചെമ്പരത്തിൻ്റെ ഇല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഉലുവ ഇന്നലെ രാത്രി കുതിർത്തായിട്ടതാണ്. ഇനി നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഉലുവ നല്ലപോലെ കൈയും കൊണ്ട് തിരുമ്പി അതിൻ്റെ ജ്യൂസ് എടുക്കണം. നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചെമ്പരത്തിയില ഇട്ട് കൊടുക്കാം. ഈ ഉലുവ അരിച്ചിട്ട് തിരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഉലുവ ഇതിൽ കൂടെ അരച്ചിട്ട് തേക്കുകയാണെങ്കിലും നല്ലത് തന്നെ, പക്ഷെ തലയിൽ ഒരുപാട് വഴുവഴുപ്പുള്ള കാരണം നമുക്കത് ഇതിൻ്റെ ജ്യൂസ് എടുത്താൽ മതി. ഇത് താളിയായിട്ട് ഉപയോഗിക്കുന്നതല്ലേ, തലയിൽ വെച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. എണ്ണ തേച്ചിട്ട് അപ്പോൾ കഴുകി കളയാവുന്നതാണ്. ഇനി നമുക്കിത് അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ചെമ്പരത്തി താളി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇത് എണ്ണ തേച്ച് കുളിക്കുമ്പോൾ മെഴുക്കിളക്കി കളയാൻ നല്ലൊരു താളിയാണ്. നമ്മുടെ വീടുകളിലും മിക്ക വീടുകളിലും ചെമ്പരത്തിൻ്റെ ഇല ഉണ്ടാവും. പക്ഷെ നമ്മളത് ചെമ്പരത്തിൻ്റെ ഇല തേക്കുന്ന സമയത്ത് ഷാമ്പു തേക്കണ പോലെ മിനുസമൊന്നും ഉണ്ടാവില്ല, മുടി ഡ്രൈ ആവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഉലുവ വെള്ളം ഇട്ട് അരയ്ക്കുന്നത്. ഇനി ഉലുവ വെള്ളം ഇല്ലെങ്കിൽ തന്നെ കഞ്ഞിവെള്ളം, തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ഒരു ഗ്ലാസ് എടുത്ത് വെച്ചിട്ട് അത് ചേർത്തി അരയ്ക്കാവുന്നതാണ്. മുടി ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഉലുവയുടെ വെള്ളം അല്ലെങ്കിൽ കഞ്ഞി വെള്ളം കൂട്ടി അരയ്ക്കുന്നത്. അതൊരു കണ്ടീഷണറിന് പകരമാണ് ഈ കഞ്ഞി വെള്ളവും ഉലുവ വെള്ളവും. അത് കാരണം എല്ലാവരും അത് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചെയ്തു നോക്കണം. ആഴ്ചയിൽ ഒരു പ്രാവശ്യം എണ്ണ തേച്ച് കുളിക്കുമ്പോൾ ഇത് തേച്ചിട്ട് മെഴുക്കിളക്കി കളയുക. ഷാമ്പു തേക്കരുത്. ഷാമ്പുവിന് പകരമാണ് ചെമ്പരത്തി, കണ്ടീഷണറിന് പകരമാണ് ഉലുവ വെള്ളം അല്ലെങ്കിൽ കഞ്ഞിവെള്ളം. എല്ലാവരും ചെയ്തു നോക്കണം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആളെന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.